അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് പഠിക്കുകയുണ്ടായി. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിഷയമാണ്. അതായത് താരിഖ്, ചരിത്രം. കഥയും ചരിത്രവും ഇഷ്ടമില്ലാത്തവരുണ്ടാവുകയില്ല. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ കഥ കേൾക്കാനും ചരിത്രം പഠിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. എന്തിനാണ് നാം ചരിത്രം പഠിക്കുന്നത്? MSൽ നാം പഠിക്കുന്ന ചരിത്രം ആരുടെ ചരിത്രമാണ്? എന്ത് ചരിത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്? അമ്പിയാക്കളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൻ്റെയും അവർക്ക് ശേഷം വന്ന സജ്ജനങ്ങളായ സോലിഹീങ്ങളുടെയൊക്കെ ചരിത്രങ്ങളാണ് നമുക്ക് താരിഖിലൊക്കെ പഠിക്കാനുണ്ടാകുന്നത്. എന്താണ് ഈ ചരിത്ര പഠനം കൊണ്ട് നമുക്ക് നേടാനുള്ളത്? ചരിത്ര പഠനം കൊണ്ട് വളരെയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. നമ്മുടെ മുൻഗാമികളായ സോലിഹീങ്ങളൊക്കെ അവരെങ്ങനെയാണ് ജീവിച്ചത്, അവരുടെ ഈമാനിൻ്റെ കരുത്ത്, അവരുടെ ഭക്തി, അള്ളാഹുവിനോടുള്ള അവരുടെ ഭക്തി എത്രത്തോളം ഉണ്ടായിരുന്നു, അവർ ഈ ദീനിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുടങ്ങി ധാരാളം കാര്യങ്ങളാണ് ചരിത്രത്തിൽ നമുക്കൊക്കെ പഠിക്കാനുള്ളത്. അതിൽ നിന്ന് നമുക്കെന്ത് നേടാനുണ്ട്? നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ, അവരുടെ ജീവിതവും നമ്മുടെ ജീവിതവുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാനൊക്കെ ചരിത്രം അറിഞ്ഞിരിക്കണം. ഇബാദത്തിൻ്റെ കാര്യത്തിലും അതുപോലെ ഈമാനിൻ്റെ കാര്യത്തിലുമൊക്കെ വളരെ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന മഹത്തുക്കളായ സോലിഹീങ്ങളും അവരുടെ ഈമാനും നമ്മുടെ ഈമാനും തമ്മിൽ, അവരുടെ ഇബാദത്തും നമ്മുടെ ഇബാദത്തും തമ്മിൽ, അവർക്കുണ്ടായിരുന്ന തഖ്വയും നമ്മുടെ തഖ്വയും തമ്മിലൊക്കെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം നിസ്സാരക്കാരാണ്, നമ്മൾ ഈമാനിൻ്റെ വിഷയത്തിലും തഖ്വയുടെ വിഷയത്തിലൊക്കെ എത്രത്തോളം നിസ്സാരക്കാരാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചരിത്ര പഠനം കൊണ്ട് സാധിക്കുന്നു. നമുക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ശേഷം വന്ന ഖലീഫമാരുടെയും ഭരണത്തെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി, നബിയും റസൂലുമായി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. 13 വർഷം മക്കയിലും 10 വർഷം മദീനയിലും, അങ്ങനെ 23 വർഷങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന കാലഘട്ടം എന്നൊക്കെ നമുക്കറിയാം. ആ 23 വർഷങ്ങൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വിസ്മയിപ്പിക്കുന്നതാണ്, അത്ഭുതപ്പെടുത്തുന്നതാണ്. നബി തങ്ങളുടെ ശിക്ഷണത്തിൽ വളർന്ന സ്വഹാബത്ത്, അവരുടെ പിൽക്കാല ജീവിതവും ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമുള്ള അവരുടെ ജീവിതവും തമ്മിലൊക്കെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇസ്ലാം ഖുർആനുമൊക്കെ അവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്ത് അവരിൽ നിന്ന്, ആ പ്രബോധനം ലഭിച്ച സ്വഹാബത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കും ഇസ്ലാം വ്യാപിച്ചു. അങ്ങനെ മുസ്ലിം ജനത ഒരു വലിയ സാമ്രാജ്യമായിട്ട് തന്നെ വളർന്നു. ആ സാമ്രാജ്യത്തിൻ്റെ അമരത്തിൽ, അതിൻ്റെ നേതൃത്വത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം ശേഷം അവിടുത്തെ പ്രതിനിധികളായിട്ടാണ് 1-ാമത്തെ ഖലീഫയായി 1-ാമത്തെ പ്രതിനിധിയായി ഭരണാധികാരിയായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നത്. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിങ്ങനെ 4 ഖലീഫമാരുടെ ചരിത്രമാണ് പ്രധാനമായും നമുക്ക് 5-ാം ക്ലാസ്സിൽ താരിഖിൽ പഠിക്കാനുള്ളത്.
അവരുടെ ചരിത്രം എന്ന് പറയുമ്പോൾ ലോക ഭരണാധികാരികൾക്ക്, ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ജീവിതവും ഭരണവും കാഴ്ചവെച്ചവരാണ് ഖുലഫാ റാഷിദുകളായ നാല് ഖലീഫമാർ. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിൻ്റെ ഭരണമാണ് എന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി. അത്രത്തോളം നീതിപൂർവമായിരുന്നു ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം. മറ്റുള്ള എല്ലാ ഖലീഫമാരുടെ ഭരണവും അത്തരത്തിൽ മെച്ചപ്പെട്ട ഭരണങ്ങളായിരുന്നു. അവരുടെ ഭരണത്തിന് കീഴിൽ അക്രമങ്ങളോ അനീതിയോ ഇല്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഭരണവും നമ്മുടെ ഖലീഫമാർ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോക ജനതക്കും ലോക ഭരണാധികാരികൾക്കൊക്കെ മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ഭരണമാണ് നമ്മുടെ ഖലീഫമാർ കാഴ്ചവെച്ചത്. ആ ചരിത്രം നമ്മൾ പഠിക്കണ്ടേ? തീർച്ചയായും അറിഞ്ഞിരിക്കണം. കാരണം ലോക ചരിത്രത്തിൽ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ വളരെ ക്രൂരമായി ഭരണം നടത്തിയ പല ഭരണാധികാരികളും ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് അനുയായികളെ, ലക്ഷക്കണക്കിന് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കിയ ഭരണാധികാരികളെതിരെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്തരം ചരിത്രം ലോകത്തുള്ളപ്പോഴാണ് നീതിപൂർവമായ, ഐശ്വര്യപൂർവമായ, സമൃദ്ധിയുടെ ഒരു രാഷ്ട്രം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഖലീഫ ഉമർ അടക്കമുള്ള നമ്മുടെ നാല് ഖലീഫമാരുടെ അത് മാതൃകയാക്കിക്കൊണ്ട് പിൽക്കാലത്ത് ഭരണം നടത്തിയ ഖലീഫമാരൊക്കെ ലോകത്ത് കാഴ്ചവെച്ചത് എല്ലാ കാലത്തും എല്ലാ ഭരണാധികാരികൾക്കും എല്ലാ ജനങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഭരണമാണ്. ആ രൂപത്തിൽ അവരെ മാറ്റിയെടുത്തത്, ആ രൂപത്തിലുള്ള സംവിധാനം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങൾ വരുത്തിയ മാറ്റങ്ങളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുത്തിയ സമൂഹത്തിൽ വരുത്തിയ പരിവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ താരീഖ് പഠനത്തിൻ്റെ തുടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് സിയാസത്തുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭരണം എന്ന് തന്നെയാണ് നമ്മുടെ പാഠത്തിൻ്റെ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തുടങ്ങണം നമുക്ക്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരും അവിടുത്തെ വിവരങ്ങളൊക്കെ നമ്മൾ മദ്രസയിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ പാടിയും കേട്ടൊക്കെ പറഞ്ഞ് പഠിച്ച ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടി നബിയും റസൂലുമാകുന്നത്. 23 വർഷം പ്രബോധന കാലഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞു. 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. 63-ാമത്തെ വയസ്സിലാണ് അവിടുന്ന് ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ഈ ഒരു 23 വർഷം കാലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വളരെയധികം പരിവർത്തനങ്ങൾ ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശത്രുപക്ഷത്തിൽ നിന്ന്, വിമർശിക്കുന്ന ആളുകളിൽ നിന്ന് ധാരാളം വിമർശനങ്ങളും അക്രമങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഹിജറ പോയത് തന്നെ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായിരുന്നാലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ നിന്നാണ് നമ്മുടെ താരിഖ് പഠനം ആരംഭിക്കുന്നത്. നമുക്ക് സിയാസത്തുർ റസൂൽ എന്ന ഈ പാഠം ഒന്ന് വായിച്ചു നോക്കാം. എന്തൊക്കെയാണ് ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻഷാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിന്ന് പഠിക്കാം. മുസ്തഫ മുസ്തഫ മൻബഉലി സഫ സയ്യിദുൽ അംബിയ മിഷ്ആലുൻ ഫിൽ വഫാ. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد الدرس الأول سياسة الرسول صلى الله عليه وسلم أنت പ്രവാചകൻ ആയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സകല ജനതക്കും സകല കാലത്തേക്കുമുള്ള നബിയാണ്. അവിടുന്ന് 63 വർഷം ജീവിച്ചു. 53 വർഷം
ജന്മനാടായ മക്കയിലും 10 വർഷം മദീനയിലും. 40 വയസ്സ് പൂർത്തിയായപ്പോഴാണ് നുബുവത്തും റിസാലത്തും ലഭിച്ചത്. അപ്പോൾ പ്രബോധനകാലം 23 വർഷം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ധനമോ ആയുധമോ അധികാരമോ ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ തുടക്കത്തിൽ അനുകൂലമായി പ്രതികരിച്ചതുമില്ല. മുഴുകഴിവും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കാൻ ഉപയോഗിച്ചു. എല്ലാം സഹിച്ച് നബി തങ്ങൾ മതപ്രബോധനം തുടർന്നു. ശ്രമം അവസാനം പൂർണ്ണമായും വിജയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ വൈശിഷ്ട്യമായിരുന്നു ഇതിന് കാരണം. എതിർത്തവർ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളായി. അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്ന മുഅ്ജിസത്തുകൾ അവരുടെ ഈമാനിന് മാറ്റുകൂട്ടി. അങ്ങനെ ഏറ്റവും ഉത്തമമായ ഒരു സമുദായത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാർത്തെടുത്തു. അതോടെ ഒരു മാതൃകാ ഭരണകൂടം നിലവിൽ വരികയും ചെയ്തു. മുസ്തഫ മുസ്തഫ മൻബഉ ലിസ്സഫ സയ്യിദുൽ അംബിയാ.